ഹായ്, ഞാൻ രാജനി ചാണ്ടി. ഒരു മുത്തശ്ശി കഥ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണയ്ക്കൊന്ന് ഒതുങ്ങിത്തുടങ്ങി, എല്ലായിടത്തും സ്വല്പം സമാധാനവും സന്തോഷവുമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം പൈസ ഉണ്ടാക്കിയാലും എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ജീവിക്കാം, ഹമ്പിളായിട്ട് ജീവിക്കാം എന്ന് എന്നെ കാണിച്ചു തന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു പുത്രനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഒരു 1997 2004 ഇടയ്ക്ക് ആലുവയിൽ ഒരു ഹെൽത്ത് ക്ലബ്, ഓൺലി ഫോർ ലേഡീസ്, മാനേജ്ഡ് ബൈ ലേഡീസ് എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ക്ലബ് നടത്തിയിരുന്നു. അപ്പം അന്ന് എനിക്ക് ഏകദേശം 43 വയസ്സ് കാണും. ഈ മോനൊരു 22 വയസ്സ് അന്നുണ്ടാവും. അപ്പം ഞാൻ ആലുവയിലൊന്നും അന്നൊരു വലിയൊരു സംഭവമാണ്. ഞാൻ രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോണത് ഹെൽത്ത് ക്ലബിലേക്ക് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്, അതായത് ഒരു ടൈറ്റ്സും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത്. അന്നൊന്നും ആലുവയിൽ അങ്ങനെ ഒരു 43 വയസ്സുള്ള ഒരു ലേഡി, ഈവൻ 18 വയസ്സുള്ളൊരു പെൺകുട്ടി അത്ര ഒരു ഡ്രസ്സിൽ ഇറങ്ങാനായിട്ട് ധൈര്യപ്പെടാറില്ല. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സിൽ പോകുമ്പോൾ ഈ പുത്രൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അന്ന് ഒരു IT കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു മോനാണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വിൻ്റർ ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ്, ഒരു ഗേറ്റഡ് കോളനി ഊട്ടിയിൽ ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് തുടങ്ങി ഉള്ളതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു പ്ലോട്ട് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പ്ലാനിട്ടു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ചെല്ലുമ്പോൾ അത് ഈ പുത്രനാണ്. ആ പുത്രൻ്റെ പേരാണ് സമീപൻ തോമസ്. അതിനകത്ത് ആ പേരിന് തന്നെ ഒരു വിശേഷതയുണ്ട്. കാരണം സമീപൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അപ്പന്മാരുടെ പേര് സാം ഈപ്പൻ കൂട്ടിച്ചേർത്താണ് സമീപൻ എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പം അന്ന് ആ മോൻ പറഞ്ഞു, അയ്യോ ഈ ആൻറ്റിനെ എനിക്കറിയാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ആൻറ്റിയാണ് ഈ ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സിങ്കായി എന്ന് പറയാം. കാരണം അങ്കിളിനോടാണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റായിട്ട് വർത്തമാനം പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോടും വളരെ റെസ്പെക്റ്റായിട്ട്, എനിക്ക് സ്വന്തം മോനുണ്ടെങ്കിൽ പോലും ഇത്തരം റെസ്പെക്റ്റിൽ എന്നോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഈ വിൻ്റർ ലേക്ക് ആ എസ്റ്റേറ്റിൽ നമ്മുടെ പല സെലിബ്രിറ്റീസിനും പ്രോപ്പർട്ടി ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എനിവേ, ഞങ്ങളതവിടെ വെച്ചുകൊണ്ടിരുന്നൊന്നുമില്ല. ഞങ്ങൾ ഒരു 2 വർഷത്തിനകം അത് വിറ്റ്, കാരണം ഇവിടെ നിന്ന് ഊട്ടി വരെ പോകാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കാരണം പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അത് തന്നെയല്ല, മോളാണെങ്കിലും പുറത്താണ്, അപ്പോൾ അതുകൊണ്ട് അതിനൊരു ആവശ്യമില്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ ഡിസ്പോസ് ചെയ്യുകയാണ്. പക്ഷെ എന്നിരുന്നാലും സമീപനുമായിട്ടുള്ള ബന്ധം മുമ്പോട്ട് പോവുകയും ഇവിടെ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് പ്രളയമുണ്ടായ സമയത്ത് പുള്ളി ആലുവയിൽ വന്നിട്ട് പ്രളയത്തിന് സഹായിക്കാനും സോഷ്യൽ സർവീസായിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും പിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വന്ന് കണ്ടു. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രത്യേകം പറയാൻ മടിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുമ്പോട്ട് പോയി എന്നല്ലാതെ പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഈയിടെ പെട്ടെന്ന് ഫേസ്ബുക്കിൽ ഞാൻ സമീപൻ്റെ ബർത്ത്ഡേ എന്ന് കണ്ടു. അപ്പം ഞാൻ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് വിളിച്ചു. വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പം ഞാൻ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടു, എന്താടാ പുത്ര ഫോൺ വിളിച്ചാലും എടുക്കൂല്ലേ എന്ന് ചോദിച്ച് ഞാനൊരു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി 2 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്ലൈ വന്നു, അയ്യോ ആൻറ്റി ഞാൻ കണ്ടില്ല, സോറി, ഞാൻ ഒരു ക്വാളിറ്റി ലൈഫ് ടൈം വേണ്ടിയിട്ട് തിരക്കിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായിട്ട് ഒരു ക്വാളിറ്റി ടൈം അതിന് വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഈ 3 ദിവസത്തിനിടയ്ക്ക് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇവിടെ ഇപ്പം അനുഗ്രഹ സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗേറ്റഡ് കോളനിയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു പ്രായമുള്ള ചേട്ടൻ്റെ അങ്ങേർക്ക് കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കുറേ ചക്കയുണ്ട്.
ആ ചക്ക പഴുത്ത ചക്ക എടുത്തിട്ട് ഇവരും എല്ലാവരും കൂടെ ചക്ക ഹലുവ ഉണ്ടാക്കുമായിരുന്നു. ഈ മൂന്ന് ദിവസം 10-60 കിലോ ഹലുവയാണ് ഉണ്ടാക്കിയത്. അപ്പം എന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് ഒരു ഷെയർ ഉണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ വെരി നൈസ്, അങ്കിൾ വിൽ ലവ് ഇറ്റ്, അങ്കിളിന് ഭയങ്കര ഇഷ്ടം മധുരം, അങ്കിളിന് ഇഷ്ടമാകും, വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പം 2 ദിവസം കഴിഞ്ഞപ്പം ഈ സമീപൻ ഒരു മേഴ്സിഡീസ് കാറിൽ ഞങ്ങളെ കാണാനായിട്ട് വരുന്നു. എനിക്ക് തന്ന ഹലുവയുടെ ഷെയറാണിത്. അപ്പം ഈ ഹലുവ ഇത്രയും ഹലുവ കൊണ്ട് തരാനായിട്ട് ഇത്രയും ട്രബിൾ എടുത്ത മനുഷ്യൻ്റെ സ്നേഹമാണ് എന്നെ ആകർഷിച്ചത്. അല്ലാതെ ഈ ഹലുവയല്ല, ഹലുവയേക്കാളും ഈ ഹലുവയുടെ എത്രയോ വലിപ്പം ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള റിഗാർഡ്സ് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എനിവേ, അങ്ങേര് വന്നു ഞങ്ങളെ വർത്താനമൊക്കെ പറഞ്ഞു. ആൻറ്റി, ഞങ്ങൾ ഇപ്പോഴും എന്ത് സ്മാർട്ടായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ നമുക്ക് സന്തോഷം തരുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം പുള്ളി വളരെ നമുക്ക് നമ്മളെ സന്തോഷിക്കട്ടെ എന്നുള്ള ഇതിലായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ലുക്കിലായിക്കായിരിക്കാം, എന്തായാലും വളരെ കാര്യമായിട്ട് സംസാരിച്ചു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും വലിയൊരു മനുഷ്യനാണോ, ഇത്രയും വലിയ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും കാര്യമായിട്ട് ഞങ്ങളെ കാണാൻ. ഞങ്ങളെക്കൊണ്ട് ഒരു ഗുണവും, ഞങ്ങളെക്കൊണ്ട് ഒരു ഉപകാരവും, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ലാത്ത ഞങ്ങളെ കാണാനായിട്ട് ഇത്രയും ട്രബിൾ എടുത്ത് അദ്ദേഹം ഇവിടെ വന്നത് എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലായത്. അതായത്, അങ്ങേര് ഒരു മെക്കാനിക്കൽ എൻജിനീയറാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ കേട്ടോ. ആ പുള്ളി ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറാണ് ബൈ എഡ്യൂക്കേഷൻ. സമീപനൊരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയർ ആണെങ്കിൽ പോലും അദ്ദേഹം എപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എൻവയറൺമെൻറ്റ് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ്. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പല ഗേറ്റഡ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുക, അത് നേച്ചറുമായിട്ട്, അദ്ദേഹത്തിന് അത് നേച്ചറിനോടുള്ള സ്നേഹം ഒന്നും കളയാതെ നേച്ചറുമായിട്ട് ചേർന്ന് പോകത്തക്കവണ്ണമുള്ള ബിൽഡിങ്സാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. അതിനായിട്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള എൻജിനീയേഴ്സിനെയും ആർക്കിടെക്ട്സിനെയും അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഞാൻ മെയിനായിട്ട് കണ്ടത് അതാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുള്ളതല്ല, നമ്മുടെ നേച്ചറിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് കൂടി പ്ലാൻ ഇട്ടിട്ടാണ് അദ്ദേഹം ഓരോ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ചെയ്യുമ്പോൾ അതിനൊപ്പം അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നത്. ഓരോ ബിൽഡിങ്ങിനും ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ 12 വർഷം കൊണ്ട് അദ്ദേഹം ഒരു കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു മലയാളിക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാളും വളരെ വളരെ വലുതാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലോ സ്നേഹത്തിലോ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് തോന്നിയ എൻ്റെ ബഹുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. അപ്പം നമ്മൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മാപ്പിള എപ്പോഴും എന്നോട് പറയാറുള്ള ഒരു സംഗതിയുണ്ട്, രൂപ എന്ന് പറയുന്നത് ഒരു കടലാസാണ്. നമ്മളത് ഉപയോഗിക്കാത്തിടത്തോളം കാലം അത് വെറും ഒരു കടലാസാണ്. നമ്മൾ എത്ര കോടി നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അതുമായിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അതിൻ്റെ അഹങ്കാരം ഇല്ലാതെ എത്ര സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സമീപിനെ മനസ്സിലായതും സമീപിനോടുള്ള എൻ്റെ റെസ്പെക്റ്റും. ഞാൻ, നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ ഇതിൽ ഈ സ്നേഹവും അല്ലെങ്കിൽ ഈ റെസ്പെക്റ്റും സമ്പാദ്യമായിട്ട് കൊണ്ടുപോകാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു തെളിവ് കൂടിയാണ് സമീപൻ. അപ്പം ഞാനിത് സമീപനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്, ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം അച്ചീവ് ചെയ്താലും നമ്മളുടെ മൂല്യങ്ങളെ നമ്മൾ മറക്കാതെ, നമ്മളുടെ മൂല്യങ്ങളെ കൂടെ കൊണ്ടുപോകുക തന്നെ വേണം
എന്ന ഒരു സന്ദേശവും കൂടെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എനിക്കറിയാവുന്ന വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ട സമീപനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയണമെങ്കിൽ www.environmentinnovation.com കയറിയാൽ മതി. അദ്ദേഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ചുള്ളതും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കിട്ടും. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്, സീ വാട്ട് ഹീ ഈസ് ഡൂയിങ് ആൻഡ് എൻകറേജ് ഹീം, സപ്പോർട്ട് ഹീം. ഞാനിത് പറഞ്ഞുകൊണ്ട് എൻ്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ഫോർ നൗ.